അസ്സലാമു അലൈക്കും. ഹായ് ഹലോ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്, മീൻസ് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, ഒരു പാതി ദിവസമാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതാ ചായ ഇടാനാണ് കേട്ടോ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ആലിയക്ക് ഇപ്പോൾ സ്കൂള് സ്റ്റാർട്ടായതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന് പറയുന്നത് നമ്മൾക്ക് മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മഷ്റൂം അവിടെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചായയും ഇടുന്നുണ്ട്. നമ്മൾ ഒരു ജോലി തന്നെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ പല ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരുകയുള്ളൂ. അപ്പോൾ അതാ അത് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ചായയിടയിലാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ വീഡിയോ എടുത്ത ദിവസം ആ ഒരു ദിവസങ്ങളിലൊക്കെ വന്നിട്ട് ആലിയക്ക് എന്താ പറയുക ഹാഫ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം വെള്ളവും സ്നാക്സും മാത്രം കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു. അതിനുശേഷം എന്താ അവളെ ഒന്ന് ഉണർത്തി വിടാനായിട്ട് പോകാം കേട്ടോ. ഒറ്റയടിക്ക് ഉണർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലും ബഹളവും മേളമായിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഒന്ന് ഇതായി വരും. പിന്നെ അതാ വീണ്ടും വന്നിട്ട് നമ്മുടെ ചോറിനുള്ള പരിപാടികളാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ അതിനുശേഷം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അവളെ പോയി വിളിക്കാനായിട്ട് പോകാം കേട്ടോ. കാരണം ഇനിയും നമ്മൾ ഉറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൈമാവും. അങ്ങനെ ഇതാ എടുത്തുകൊണ്ട് ഒന്ന് ഉണർത്തി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഒരു 10 മിനിറ്റ് ഇരിക്കും കേട്ടോ. അപ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് കഴിക്കുന്നതും കുടിക്കുന്ന നേരത്തൊക്കെയാണെന്ന് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഇതാ വന്നിട്ട് ബെഡും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ എഴുന്നേറ്റ സമയത്ത് അവർ രണ്ടുപേരും എഴുന്നേറ്റില്ലായിരുന്നു. പിന്നെ കുറച്ചൊന്ന് ഫ്രീ ആയപ്പോൾ എല്ലാം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. പിന്നെ ടൈം ഉണ്ടെങ്കിൽ ഞാൻ അവൾ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം അടിച്ച് വാരി ഇടും കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവളെ പറഞ്ഞു വിട്ട് സമാധാനത്തിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ വർക്കിന് ഒരാഴ്ച കൊണ്ട് പോകുന്നില്ല, ലീവാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇനിയിപ്പം സ്റ്റാർട്ട് ചെയ്യണം, പോകണം. പിന്നെ അതിന് ശേഷം എന്താ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നിട്ട് രാവിലെ ചായ കുടിച്ചത്. പിന്നെ നമ്മൾ ചെയ്യുമല്ലോ ഓരോന്നൊക്കെ ചെയ്യുന്നില്ല, അതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ടൈം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ അപ്പം തന്നെ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ രാവിലത്തേക്ക് തക്കാളി ചട്നിയും ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കൂടുതലും ഇവിടെ ദോശയ്ക്ക് തക്കാളി ചട്നിയാണ് എടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണല്ലോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഇതാ അടുത്ത റൗണ്ട് ചായ വെച്ചിട്ടുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്രയും നേരം ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്നപ്പം ആ പാലിന് തിളച്ച് പോകണ്ടായിരുന്നു. ജസ്റ്റ് മല്ലിയില എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറിയപ്പോഴത്തേക്കും ആ പാല് മൊത്തം തിളച്ചു. മിക്കവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണല്ലേ. അപ്പോൾ ഇതേപോലെ അബദ്ധം പറ്റിയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ കേട്ടോ. അപ്പോൾ ഇതാ പൊങ്ങി 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 ബോ ഇതാ താഴെ വീണ് കേട്ടോ. ഇത്രയും നേരം അടുത്ത് നിന്നപ്പോൾ അതിന് പോകണ്ടായിരുന്നു. ഞാനൊന്ന് മാറിയപ്പോഴത്തേക്കും എല്ലാം അത്രയും. അത് നമ്മളിങ്ങനെ തിരക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പണി നമുക്ക് കിട്ടല്ലേ. അപ്പോൾ അതാ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി ചായ ആക്കാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, വളരെ ചടപട ചടപടയെന്നാണ് ഓരോ പണികളും ചെയ്യുന്നത്. ഒരു ഇച്ചിരി എഴുന്നേക്കാൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അവിടെ ഫ്ലോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ തക്കാളി ചണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ ചേർക്കോട്ടെ. ഞാൻ ജസ്റ്റ് മുളക് പൊടി, ഗരം മസാല, പിന്നെ എന്തെങ്കിലും ചിക്കൻ മസാല, മട്ടൻ മസാല, അങ്ങനത്തെ എന്തെങ്കിലും മസാല ആ ഒരു പൊടി ഉണ്ടെങ്കിൽ ചേർക്കും. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, മല്ലിയില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം എന്താ പറയുക, മിക്സിയിൽ അഴിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ചായ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആലിയ വന്നിട്ട് സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് പോകണ്ട, ഞാൻ തിങ്കളാഴ്ച വെക്കോളാം, ചൊവ്വാഴ്ച വെക്കണം എന്നൊക്കെയുള്ള ഡയലോഗുകളാണ് കേട്ടോ. കരഞ്ഞ് തന്നെ എന്താ പറയുക പറയും, ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പം മതി.
പിന്നെ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തക്കാളി നമ്മൾ വഴറ്റിയായിരുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കടുക് തളിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ആ ദോശ ചുടുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ആലിയ വന്നിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. അതിനൊന്നും മൈൻഡ് ചെയ്യാനേ നിൽക്കത്തില്ല കേട്ടോ. പിന്നെ പിന്നെ അവളെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ. കുറച്ചെണ്ണ തേച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നിർത്തതിന് ശേഷം അവളെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ അവൾക്ക് ചുട്ടു കൊടുക്കുന്ന ചെറിയ ദോശയാണെങ്കിൽ ചെറിയ ദോശയുണ്ട്, ബട്ടൺ ദോശ എന്നൊക്കെ പറയത്തില്ല ആ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ ചുട്ടു കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. വലിയ ദോശ ചുട്ടു കൊടുത്താൽ കഴിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ ഓരോന്നായിട്ടെടുത്ത് കഴിച്ചോളൂ കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ആ ഒരു ചെറിയ ദോശയായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് കഴിച്ചോളൂ. അവൾക്ക് അത് ഇഷ്ടം, അവൾ പറയും ദോശ ചുടുന്നത് കാണുമ്പോഴേ പറയും എനിക്ക് ചെറിയ ദോശ മതി അല്ലെങ്കിൽ ബൊമ്മ ദോശ മതി എന്ന് പറയും. കാരണം ഈ എന്തെങ്കിലും ബൊമ്മയുടെ പടം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതായത് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ദോശ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവളത് ആ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ദാ അവൾക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ ദാ റെഡിയാക്കുകയാണ്. ജസ്റ്റ് യൂണിഫോം ഇട്ട് കൊടുത്തു, സോക്സ് അതുപോലെ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവളേതാ റെഡിയാക്കട്ടെ. അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും അവൾ പറയുന്നത് മൊത്തം സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള വാചകം മാത്രമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ജസ്റ്റ് ആ പോകുന്ന ടൈമിലുള്ള ആ ഒരു മടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇതാ അവൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം സ്നാക്സ് ഒക്കെ റെഡിയാക്കുകയാണ്. ഇതാണ് കേട്ടോ അവൾ കൊണ്ടുവന്ന ബോട്ടിൽ. പിന്നെ ഇതാ സ്നാക്സ് ബോക്സ്, ഇതാണ് സ്നാക്സ് ഐറ്റംസ് അലോഡാണ് കേട്ടോ. അപ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ഫ്രൂട്ട്സ് നട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളെ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവളെ സ്കൂളിൽ കൊണ്ടുവിടുക, ബാക്കി കാര്യങ്ങൾ നോക്കുക. അത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.